തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മയ്ക്കെതിരായി കെ എസ് അരുൺകുമാർ സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗവും ചാനൽ ചർച്ചകളിൽ സാന്നിധ്യം നിറയ്ക്കുന്ന യുവ അഭിഭാഷകളൊരാളാണ് കെ എസ് അരുൺകുമാർ തൃക്കാക്കരയിലെ സ്പെഷ്യൽ എക്കണോമിക് സോണിലെ തൊഴിലാളി സംഘടനയിലെ നേതാവെന്ന നിലയിലും സിഐ ജില്ലാ കമ്മിറ്റി അംഗവും ശിശുക്ഷേമ സമിതിയിലെ ഉപാധ്യക്ഷനും ഡിവൈഎഫ്ഇ മുൻ ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിലും കെ എസ് അരുൺകുമാർ പ്രവർത്തിച്ചുവരുന്നു സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമാണ് അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് കേരളയുമായി ബന്ധപ്പെട്ട് മാധ്യമ ചർച്ചയിൽ അരുൺകുമാർ പ്രശസ്തി നേടിയിരുന്നു തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്ര കമ്മിറ്റിയോഗം ഇ പി ജയരാജൻ്റെയും മന്ത്രി പി രാജീവിൻ്റെ സാന്നിധ്യത്തിൽ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ കൂടി ആലോചിച്ചാണ് സ്ഥാനാർത്ഥിയുടെ കാര്യം തീരുമാനിച്ചത് കൊച്ചി മേയർ അനിൽകുമാർ കൊച്ചുറാണി ജോസഫ് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുണ്ടായത് ഉമാ തോമസിനെ നിയോഗിച്ചതിൽ രൂക്ഷ വിമർശനമുയർത്തി കെ വി തോമസ് ഉമയെ സ്ഥാനാർത്ഥിയെ നിയോഗിച്ചത് നിയോഗിച്ചതെങ്ങനെയാണെന്ന് നേതൃത്വം വ്യക്തമാക്കണമെന്നും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ജില്ലയിലെ മുതിർന്ന നേതാക്കളോട് ആലോചിച്ചിരുന്നോ എന്ന് ചോദ്യമുയർത്തിയാണ് കെ വി തോമസ് രംഗത്തെത്തിയത് അതേസമയം സി പി എം പാർട്ടി കോൺഗ്രസ് എമ്മറിൽ പങ്കെടുത്തതിന് മുതിർന്ന നേതാവ് കെ വി തോമസിനെ അനുവിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം നടത്തി കെ വി തോമസിനെ നേരിൽ പോയി കാണുമെന്നും തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് ക്ഷണിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അതോടൊപ്പം ഇ പി ജയരാജൻ കെ വി തോമസിനെ സ്വാഗതം ചെയ്തു എന്നാൽ കെ വി തോമസ് തനിക്കെതിരെ പ്രവർത്തിക്കില്ലെന്നും പി ടി തോമസിനെ എന്നും ചേർത്ത് പിടിച്ച വ്യക്തിയാണ് കെ വി തോമസെന്നും നേരിൽ കണ്ട് അനുഗ്രഹം തേടുമെന്നാണ് ഉമാ തോമസ് പറഞ്ഞത്